യാത്രകൾ എപ്പോഴും ഭയങ്കര എന്താ പറയുക, എൻജോയ് ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മുടെ ബിഷാരടിയുടെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ബിഷാരടി ധർമ്മജന അങ്ങനെ ഒരു കൂട്ടുകെട്ട്, പിന്നെ അല്ലെങ്കിൽ സിനിമാലക്കാർ അങ്ങനെയൊക്കെ ആയിട്ട് യാത്രകൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ യാത്രകൾ മസ്റ്റാണ് നമുക്കെന്ന് പറയുമ്പോഴത്തേക്കും. നേരത്തെ ഒന്നും എനിക്ക് വണ്ടി അങ്ങനെ പേടിയുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര പേടിയാണ്. ഫ്രണ്ട് സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ കയറിയിരിക്കും, ഞാൻ വണ്ടി ഓടിക്കത്തില്ല, ടൂ വീലർ ഓടിക്കുമായിരുന്നേ. അതിൻ്റെ കഥ പറയാനുണ്ട്, എന്തുകൊണ്ടാണ് വണ്ടി ഇത്ര പേടി വന്നതെന്നും പറയാനുണ്ട്. ലെഫ്റ്റ് സൈഡിലിരുന്ന് ബ്രേക്ക് ചവിട്ടി ചവിട്ടി ഇപ്പോൾ ഒരു വർഷം അയാൾ എൻ്റെ വണ്ടി മേടിച്ചില്ല. ലെഫ്റ്റ് സൈഡ് ഏകദേശം തേഞ്ഞ് തീരാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ വല്ലതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റേണ്ടി വരും. അതേപോലെ ബ്രേക്ക് ചവിട്ടും, ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. ഇതിക്കടെയൊക്കെ എന്തെങ്കിലും വണ്ടിയൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കയറി പോകണമെങ്കിൽ ഞാൻ മാറിയൊക്കെ ഒഴിഞ്ഞ് മാറിയൊക്കെ കൊടുക്കും. അവരങ്ങ് പോകട്ടെ, ഞാൻ മാറിക്കൊടുത്താൽ മതി, വണ്ടിയുടെ അകത്തിരുന്ന് കേട്ടോ, പുറത്ത് നിൽക്കുമ്പോഴല്ല. അങ്ങനെ നല്ല പേടിയാണ് എനിക്ക് വണ്ടി. പക്ഷേ യാത്രകൾ ഒരിക്കലും നമ്മളെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. ഇപ്പോഴാണെങ്കിൽ ട്രിവാൻഡ്രം എല്ലാ ആഴ്ചയും ട്രിവാൻഡ്രം പോക്ക് ട്രിവാൻഡ്രം വരില്ല, ചെറിയ യാത്രയൊന്നുമല്ല, അങ്ങനെ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ഭാഗമായിട്ടും ഇഷ്ടംപോലെ യാത്രകൾ വരുന്നുണ്ട്. യാത്ര കൂടുതലായി പോയിന്ന് പറഞ്ഞാൽ നമുക്ക് കഞ്ഞി കുടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പട്ടിണി നടക്കണ്ടെന്ന് വിചാരിച്ച് കണ്ണുടച്ച് കയറിയെങ്കിൽ ഇരിക്കും. അനിയനോ അച്ഛനോ ആയിരിക്കും കൂടെ ഉണ്ടാവുക. അവരാരെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് ഭയങ്കര അതിലും പേടിയായിരിക്കും. പിന്നെ മാക്സിമം വണ്ടി കയറിയിരുന്ന് വെറുപ്പിക്കുക എന്നുള്ള ഏർപ്പാടാണ് ചെയ്യുന്നത്. ഒരു ദിവസം അനിയനെ ഓടിച്ചുകൊണ്ടിരുന്നത്, അനിയനെ ഓടിച്ചു തുടങ്ങിയുള്ളൂ, നമ്മുടെ എം ജി റോഡിൽ വെച്ച് ഒരു ട്രാൻസ്പോർട്ട് ബസ് ഭയങ്കരമായിട്ട് അങ്ങ് ചീറിപ്പാഞ്ഞ് പോയപ്പോഴത്തേക്കും അയ്യോ അങ്ങനെ എന്ന് പറഞ്ഞ ഒച്ചയെടുത്തു. അപ്പോൾ ഓടിക്കുന്ന ആൾ പേടിച്ച് പോകുമല്ലോ എന്താണെന്നുള്ള. അപ്പോൾ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് ഇട്ട് നിർത്തി. പുറകിലെ വണ്ടികൾ ഭയങ്കര ഹോണടിച്ച് ഭയങ്കര ഒച്ച, എം ജി റോഡിൽ നല്ല ട്രാഫിക്കുള്ള സമയം. പിന്നെ ഒരു വണ്ടിയും കൂടി പോയി, അതിനും കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവൻ ദേഷ്യപ്പെട്ടു, ഞാൻ വാശിക്ക് എം ജി റോഡിലും നാട് റോഡിലും വണ്ടി മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. കയ്യിൽ 5 പൈസ ഇല്ല, ഫോൺ മാത്രം കൊണ്ട് ഇറങ്ങി നടന്നുപോയി വാശിക്ക്. അവൻ്റെ ഡ്രൈവിംഗ് നല്ലതല്ല എന്നിട്ടല്ല, ഞാൻ പേടിച്ചു പോയതുകൊണ്ട്. അപ്പം എന്നെ വഴക്ക് പറഞ്ഞു, അവനെ പേടിപ്പിച്ചു നടന്നു പോയിട്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടി മുമ്പിലേക്ക് മാറ്റി നിർത്തേണ്ടി വന്നു വണ്ടി. എന്നു വെച്ചാൽ ബാക്കിലിങ്ങനെ വണ്ടികളിങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. മമ്മി ഇറങ്ങിയിട്ട് പേഴ്സും കൊണ്ട് നടന്നു വന്ന് ഞാനും അമ്മയും കൂടി ഓട്ടോ വിളിച്ചു പോയി അവൻ്റെ വണ്ടിയിൽ കയറാൻ പറ്റാഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ചക്കു അനിയൻ നല്ല പെർഫെക്റ്റ് ഡ്രൈവറാട്ടോ, ഭയങ്കര സ്ലോ ആയിട്ട് പാട്ടൊക്കെ കേട്ട് ഞങ്ങളങ്ങനെ അങ്ങനെ സാധാരണ എല്ലാവരും ഒരു 5 മണിക്കൂർ അങ്ങോട്ട് ട്രിവാൻഡ്രത്ത് എത്തുന്നത്. ഞങ്ങളൊരു 7-8 മണിക്കൂറൊക്കെ എടുത്ത് പയ്യെ വഴിയിലെങ്ങനെ നിർത്തുമൊന്നും ചെയ്തിട്ട് പോലുമല്ല. ചിലപ്പോൾ വല്ല ചായ കുടിക്കാനോ വല്ല ഒരിടത്ത് നിർത്തുമായിരിക്കും. ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് നമുക്കങ്ങനെ അധികം പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പുറത്തിറങ്ങാനില്ല. അനിയനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ്, ഈ കൊറോണ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനപ്പോൾ ബോധം കെട്ടി വരും. അതുപോലെ പേടിയായതുകൊണ്ട് ഞങ്ങളങ്ങനെ ആഹാരം കഴിക്കാൻ അങ്ങനെ പുറത്തിറങ്ങില്ല. എന്തെങ്കിലുമൊക്കെ കൈ കരുതി വെള്ളമൊക്കെ കൂടുതൽ എന്താ പറയുക, അങ്ങനെ ലിറ്റർ കണക്കിന് വെള്ളമൊക്കെ മേടിച്ചിട്ടേക്കും ഇതിനകത്ത്. ഹോൾസെയിലായിട്ട് മേടിച്ചങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയൊക്കെ ഇപ്പോൾ അനിയനാണ് കൂടുതലും കൂടെ വരുന്നത്. ചിലപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവും.